ഇന്ന് ലോക നാടക ദിനം കൂടിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ ഇന്ന് തന്നെയാണ് തനത് നാടകത്തെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് രാജാ വാര്യർ ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്നെ ക്ഷണിച്ചത്. അതിന് സന്തോഷത്തോടു കൂടി ഞാൻ അനുവദിക്കുകയും അനുവാദം നൽകുകയും അത് പങ്കെടുക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിൽ ബെൻസി കൗളിന്റെ ഒരു അനുസ്മരണം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ തടസ്സം അല്ലെങ്കിൽ താമസം നിങ്ങളെയൊക്കെ മുഷിപ്പിക്കുന്ന രീതിയിൽ വന്നുപോയത് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. എല്ലാ വർഷവും മാർച്ച് 27-ാം തീയതി വേൾഡ് തിയേറ്റർ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. തിയേറ്ററിന്റെ മൂല്യവും പ്രാധാന്യവും ലോകത്തെമ്പാടും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനം ഇത്തരത്തിലൊരു പരിപാടിയുമായിട്ട് 1962 മുതൽ 61-ലാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയത്. 62 മുതലാണ് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ കൂടി ഇത് ഏറ്റെടുത്ത് നടത്തുകയും ഇങ്ങനെ ഒരു പരിപാടി ലോക നാടക ദിനമായിട്ട് ലോകം മുഴുവൻ ഇത് കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നത്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമായിട്ട് ITI ഏതാണ്ട് 90-ഓളം സെന്ററുകൾ ഉണ്ട്. ഈ സെന്ററുകളിലൊക്കെ ആഘോഷിക്കപ്പെടുകയാണ് ഇന്നത്തെ നാടക ദിനം. പൊതുവെ നമുക്കറിയാവുന്നതുപോലെ 5 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഈ ഇതുകൊണ്ട് ITI ഉദ്ദേശിച്ചത്, ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിച്ചത്. ഒന്ന്, ഈ നാടകം എന്ന് പറയുന്ന കലാരൂപത്തിന്റെ പ്രാധാന്യം ലോകത്തിൽ പ്രചരിപ്പിക്കണം. മറ്റൊന്ന്, ഇതിന്റെ മൂല്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, നാടകത്തിന്റെ മൂല്യങ്ങളുടെ അല്ലെങ്കിൽ രംഗകലകളുടെ, നാടകം മാത്രമല്ല കേട്ടോ, രംഗകലകളൊക്കെ ഉണ്ട്, നൃത്തമുണ്ട്, ഒക്കെ വരും, ഇതിന്റെ മൂല്യത്തെക്കുറിച്ച്, മൂല്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. മറ്റൊന്ന്, നൃത്ത നാടക കലാകാരന്മാരുടെ സംഘത്തെ പ്രോത്സാഹിപ്പിക്കുക. ഒരുപക്ഷെ സംഘമായിട്ട് ആണ് പല നൃത്തങ്ങളും നടത്തുന്നത്, അതുകൊണ്ട് തന്നെ ആ സംഘത്തിനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിന്റെ പുറകിലുണ്ട്. ലോകത്തിലെ കലാകാരന്മാരുടെ ആശയാവിഷ്കാരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവയ്ക്ക് വേണ്ടുന്ന പരിഗണനയും പിന്തുണയും നൽകുക. മറ്റൊന്ന്, കലയെ കലയായിട്ട് തന്നെ ആസ്വദിക്കുക. ഇതൊക്കെയാണ് 1961-ൽ തന്നെ ITI വിഭാവനം ചെയ്ത് ഇതുപോലെ ഒരു ഒരു വേൾഡ് തിയേറ്റർ ഡേ ആചരിക്കണമെന്ന് പറയുമ്പോൾ അതിന് വിഭാവനം ചെയ്ത ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അത് ഒരുപക്ഷെ സൂചിപ്പിച്ചതുപോലെ വേൾഡ് തിയേറ്റർ ഡേ തിയേറ്ററിന്റെയും പെർഫോമിംഗ് ആർട്സിന്റെയും പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു യജ്ഞമായിട്ടാണ് 62 മുതൽ മുഴുകിയിരിക്കുന്നത്. ഈ വർഷത്തെ ഒരുപക്ഷെ എല്ലാ വർഷവും അവർ ഓരോരാളെ വെച്ചിട്ട്, കാരണം തിയേറ്റർ രംഗത്തെ വളരെ പ്രശസ്തനായ പ്രശസ്തയായ വ്യക്തികളെ കൊണ്ട് സന്ദേശം പറയിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ വർഷത്തെ ഹെലൻ മിരൻ എന്ന് പറയുന്ന സ്റ്റേജ് ടെലിവിഷൻ കലാകാരിയാണ് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ദുരിതമനുഭവിക്കുന്ന ലോകത്തെമ്പാടുമുള്ള കലാകാരന്മാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഇത് കുറെ ദിവസമായിട്ട് ഈ ഒരു സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. അവർ പറയുകയായിരുന്നു, ലോകത്തിലെ മുഴുവൻ കലാകാരന്മാർക്കും അത് നാടക സിനിമ സംഗീത സദസ്സുകളിലെ പ്രവർത്തകർക്കും സാങ്കേതിക വിദഗ്ധർക്കും ശില്പികൾക്കും സ്ത്രീ കലാകാരികൾക്കും ഇവരൊക്കെ തൊഴിൽ രംഗത്ത് ഏറ്റവും അരക്ഷിതമായി കണ്ട് ഭയപ്പെട്ട നാളുകളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് എന്ന് അവർ പറയുകയുണ്ടായിരുന്നു. അതുപോലെ മറ്റ് തൊഴിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഭയപ്പാടിലും ആത്മധൈര്യം കൈവിടാതെയും ദുരിതമനുഭവിക്കുന്നവർക്ക് സന്തോഷം പ്രദാനം ചെയ്തുമാണ് കലാകാരന്മാർ കഴിച്ചുകൂട്ടുന്നത്. ഒരുപക്ഷെ നമുക്കറിയാവുന്നതുപോലെ ഈ കോവിഡ് മഹാമാരിയിൽ പോലും കലാകാരന്മാരുടെ പങ്ക് വളരെ വലുതാണ്. അവർ അതിനു വേണ്ടിയിട്ട് ഏത് വിപരീത അവസ്ഥയിലും അതിനൊക്കെ തരണം ചെയ്യാൻ കഴിവുള്ള നൈസർഗികമായ കഴിവും വീക്ഷണവും കലാകാരന്മാർക്ക് കൈമുതലായിട്ടുള്ളത് ഒരുപക്ഷെ നൂതന സാങ്കേതിക വിദ്യ, നമുക്കറിയാവുന്നതുപോലെ ഇന്റർനെറ്റിന്റെ ഒക്കെ സഹായത്തിലൂടെ ഈ ഘട്ടകാലത്തും അവര് ഈ ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക്, ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുകയാണ്. ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ട് നാടകത്തിന് പുറമെ നൃത്ത ആവിഷ്കാരം, അതുപോലെ തന്നെ സംഗീതവും കഥകളും, ഭൂമി ഉണ്ടായ കാലം മുതലുള്ള കഥകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ കാലത്ത് കലാകാരന്മാർ കഴിച്ചുകൂട്ടുന്നത്. എഴുത്തുകാരുടെയും സംഗീതജ്ഞരുടെയും നർത്തകരുടെയും സംവിധായകരുടെയും അതുപോലെ തന്നെ അഭിനേതാക്കളുടെയും
അഭിരുചികളെ ഒരു മഹാമാരിക്കും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും അത് തുടരുക തന്നെ ചെയ്യുമെന്നും നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടി കലാകാരന്മാർ ഒരുമിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരവസാനിപ്പിക്കുന്ന ഒരു ഒരു വാക്കുണ്ട്, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്നാണ് അവർ പറയുന്നത്. ഐ കാൺ വെയിറ്റ് എന്നാണ് അവര് അവസാനമായിട്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഞാനിതൊരു വളരെ ആനുഷാംഗികമായിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം കൊണ്ട് മാത്രം സൂചിപ്പിച്ചതാണ്. നമ്മുടെ വിഷയം തനത് നാടകമാണ്. ഈ തനത് നാടകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാനൊരു വളരെ ആനുഷാംഗികമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചത്. ഏതായാലും തനത് നാടക പ്രസ്ഥാനത്തിന്റെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ചരിത്രത്തെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും സൂചിപ്പിക്കേണ്ടി വരും. അതിന്റെ ഒരു 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 ചരിത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഒരു നാടക സംവിധായകന്റെ ചരിത്രമല്ല, ഒരു പ്രത്യേക രാജ്യത്തിന്റെ ചരിത്രമല്ല, ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു കാലഘട്ടത്തിന്റെയോ ചരിത്രമല്ല. അത് കൃത്യമായിട്ട് അങ്ങനെ ഒന്നും അടയാളപ്പെടുത്താൻ കഴിയില്ല. മറിച്ച് ഇത് പല കാലഘട്ടങ്ങളിൽ പല വ്യക്തികളിലൂടെ പല സംവിധായകരിലൂടെ പല എഴുത്തുകാരിലൂടെ രൂപപ്പെട്ടതാണെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. വേരുകൾ തേടുന്ന നാടകവിധ തിയേറ്റർ ഓഫ് റൂട്സ് ആണ്. അതാണ് പൊതുവെ ഈ തനത് നാടകത്തിനെ കുറിച്ച് പറയാറുള്ളത്. ഇത് ചരിത്രകാരന്മാരൊക്കെ ആ രീതിയിൽ ഇതിനെ രേഖപ്പെട്ടിട്ടുണ്ട്. പോളിഷ് നാടകകൃത്തായ ഗ്രോട്ടോസ്കി ആയിരുന്നു ഈ തിയേറ്റർ ഓഫ് റൂട്സ് എന്ന ആശയം ഉണ്ടാക്കിയത്. അദ്ദേഹം അങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഈ തിയേറ്റർ ഓഫ് റൂട്സ് പക്ഷേ പേര് കൊണ്ട് ആ ഒരു പേരിലല്ലെങ്കിലും തിയേറ്റർ ഓഫ് റൂട്സ് എന്ന് പറയുന്ന ഒരു ആശയം ഗ്രോട്ടോസ്കിയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തെന്നാണ് നാടകത്തിന്റെ ചരിത്രം എഴുതിയ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ഈ ഒരു ആശയം അദ്ദേഹത്തിന് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ പരമ്പരാഗത നാടക സങ്കല്പങ്ങളായിരുന്ന അക്കാലത്തെ പ്രൊസീനിയം നാടക സങ്കല്പങ്ങളെ മാറ്റി മറിക്കുകയും അതിനൊരു ഒരു ഒരു പ്രത്യേകത ഈ കാഴ്ചക്കാരും അഭിനേതാക്കളും തമ്മിൽ ഈ പ്രൊസീനിയം നാടകത്തിൽ സാധാരണഗതിയിൽ സംഭവിക്കുക പ്രൊസീനിയം നാടകത്തിൽ കാഴ്ചക്കാർ ഒരു ഭാഗത്തും അഭിനേതാക്കൾ മറ്റൊരു ഭാഗത്തുമായിട്ടുള്ള ഒരു രണ്ട് വിഭാഗങ്ങളായിട്ടായിരുന്നു നടത്തുക. ഇത് ഗ്രോട്ടോസ്കി ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം വിഭാവനം ചെയ്തത് ഇത് അത്തരത്തിലുള്ള ഒരു ഒരു നാടകവേദി ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഈ നാടകം എന്നത് വാട്ട് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ആക്ടർ ആൻഡ് സ്പെക്ടേറ്റർ എന്നാണ്. ഒരുപക്ഷെ കാഴ്ചക്കാരനും നടനും എന്താണോ ചെയ്യുന്നത് അതിലുണ്ടാവുന്ന ഈ ഇവരുടെ ഒരു ഒരു സമന്വയത്തിലുണ്ടാവുന്ന ഇവരുടെ ഒത്തുകൂടലിലുണ്ടാവുന്ന ഒന്നാണ് നാടകം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ നമുക്കറിയാവുന്നതുപോലെ കാഴ്ചക്കാരനില്ലെങ്കിൽ അഭിനേതാവ് ഉണ്ടായിട്ട് കാര്യമില്ല. കാഴ്ചക്കാരൻ വളരെ പ്രധാനമാണ്, നാടകത്തിൽ കാഴ്ചക്കാരൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അഭിനേതാവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കാഴ്ചക്കാരുണ്ടായിട്ട് അഭിനേതാവില്ലെങ്കിലും കാര്യമില്ല, എന്നാൽ നാടകമാവില്ല. ഇത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നാടകം നടക്കുള്ളൂ. ഒരുപക്ഷെ തനത് നാടകത്തിന്റെ ഒരു മർമ്മം എന്ന് പറയുന്നത് ഇതുകൂടിയാണ്. നാടകം മറ്റൊന്നും കൂടെ പറഞ്ഞു, നാടകം സാധാരണഗതിയിൽ അന്ന് വരെ ശീലിച്ച ഒരു 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 നാടകം എന്ന് പറയുന്നത് പ്രൊസീനിയം നാടകങ്ങളാണ്, വലിയ സ്റ്റേജും യവനിയും ഒക്കെ ഉള്ളതാണ്. പക്ഷേ അത് മാറ്റിമറിക്കുക, ഗ്രോട്ടസ്കിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരാൾ. അത് മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടെയും കളിക്കാവുന്നതാണ്. എല്ലാം ഒരു ഒരുപക്ഷെ ഒരു ഒരു മുറി സ്റ്റേജ് ആയിരിക്കും, സ്ട്രീറ്റ് പോലും സ്റ്റേജായിട്ട് അവിടെയൊക്കെ നാടകം കളിക്കാമെന്ന് അദ്ദേഹം കാണുകയുണ്ടായിട്ടുണ്ട്. അതിന് പ്രത്യേക സ്റ്റേജോ വേണ്ട, കാഴ്ചക്കാരും അഭിനേതാവിനെയും വേർതിരിക്കാൻ ഒരു തിരശീലേന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇത് ഗ്രോട്ടോസ്കിന്റെ മാത്രം ആശയമായിരുന്നോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിൻ്റെതായിരുന്നില്ലല്ലോ ഒരു ആശയം. ഒരുപക്ഷെ തനത് നാടകത്തിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിക്ക് മാത്രം നമുക്ക് ചാർത്തി കൊടുക്കാൻ കഴിയില്ല, ഗ്രോട്ടോസ്കും അത് ചാർത്തി കൊടുക്കാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന് ഈ ആശയം കിട്ടിയത് ആന്റോനിൻ അർത്താഡ് എന്ന് പറയുന്ന ഒരു ഒരു പ്രശസ്തനായ നാടകകൃത്തും നാടക സംവിധായകനും അതിലുപരി ദാർശനികനുമായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നാടകകൃത്തായിരുന്നു, കവിയായിരുന്നു, നടനായിരുന്നു, അതിലുപരി സർറിയലിസ്റ്റിക് പ്രസ്ഥാനത്തിന്റെ വക്താവ് കൂടിയായിരുന്നു. അദ്ദേഹം പരമ്പരാഗതമായ ബൂർഷ്വ, അദ്ദേഹം പറയുന്നതാണ് പരമ്പരാഗതമായതും ബൂർഷ്വ ക്ലാസിക്കൽ തിയേറ്ററുമായ സങ്കല്പങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുക. ഇതല്ല യഥാർത്ഥ നാടകം വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നത്. പകരം അദ്ദേഹം കണ്ടെത്തിയ ഒരു ഒരു നാടകം എന്ന് പറയുന്നത് നാടക ആവിഷ്കാരം തിയേറ്റർ ഓഫ് ക്രൂവൽറ്റിയാണ്. തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി എന്ന് പറയുന്നത് വളരെ വളരെ പ്രാകൃതമായ ആചാരങ്ങളെ,
പ്രിമിറ്റീവ് സെറമോണിയൽസ്, അത് നാടകത്തിൽ ഈ പ്രിമിറ്റീവ് സെറമോണിയൽസിനെ നാടകത്തിൽ സന്നിവേശിപ്പിച്ചിട്ട് അങ്ങനെ ഒരു നാടകം ഉണ്ടാക്കുക. അതുകൂടാതെ നമ്മുടെയൊക്കെ ഉപബോധ മനസ്സിനെ ഉത്തേജിപ്പിക്കുക, ഉപബോധ മനസ്സിനെ ഉത്തേജിപ്പിച്ച് അതിനെ സ്വയം ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. ഉപബോധ മനസ്സാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉണർത്തേണ്ടതെന്ന്, അതിനെ ബോധ്യപ്പെടുത്തി വേണം നാടകങ്ങൾ ചെയ്യാനെന്നുമാണ്. ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള നാടകങ്ങൾ അതായിരുന്നു ഒരുപക്ഷെ അക്കാലത്തുണ്ടായിരുന്ന സാഹിത്യ ദർശനങ്ങളിൽ നിന്നൊക്കെ വളരെ വളരെ വ്യത്യസ്തമായത്, തികച്ചും വിപരീത ദിശയിലേക്കും ചിന്തിക്കാൻ ആന്റോയിൻ അർത്താടിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നും കൂടെ നിരവധി ആളുകൾ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. നാടക ചരിത്രകാരന്മാരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്തായിരിക്കും അദ്ദേഹത്തെ ഈ ഒരു രീതിയിലേക്ക്, വളരെ വിപരീത ദിശയിലേക്ക് അദ്ദേഹത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് പോലും ചരിത്രകാരന്മാർ, ഒരുപക്ഷെ നാടക ചരിത്ര രീതികളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നമുക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹത്തിന് ഒരു ഒരു ഗ്രീക്ക് പാരമ്പര്യം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളില് അരഭാഗം അത് ഗ്രീക്ക് പാരമ്പര്യമുള്ളതായിരുന്നു. അതാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ മിസ്റ്റിസിസത്തോടുള്ള അഭിനിവേശം, അതുമായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ചിന്താധാരക്ക് പിറകിലെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു അദ്ദേഹത്തെ കുറിച്ച് പഠിച്ച ആളുകളൊക്കെ, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിച്ച ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷത്തെ കുറിച്ച് പറഞ്ഞു. ഒരു വേള അദ്ദേഹം മാനസിക സംഘർഷത്തിന് മാത്രമല്ല മാനസിക രോഗത്തിന് പോലും അടിമപ്പെട്ടിരുന്നു. അദ്ദേഹം ലുനാറ്റിക് അസൈലത്തിൽ ചികിത്സയിലായിരുന്നു കുറച്ചു കാലം. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇതൊക്കെ ആയിരുന്നു. അതല്ലാതെ അദ്ദേഹത്തിന്റെ തന്നെ ഒരുപാട് കവികളുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു. അക്കാലത്തെ ഏറ്റവും പ്രശസ്തരായ നിരൂപകരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ഇവരൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസർഗവും അദ്ദേഹത്തിന്റെ പരന്ന വായനയും ഒക്കെ ഇത്തരത്തിൽ ആർത്താടിനെ പ്രേരിപ്പിച്ച, ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളായിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. മാനിഫെസ്റ്റോ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കൃതിയാണ് മാനിഫെസ്റ്റോ ഓഫ് ദി തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി, മറ്റൊന്ന് ദി തിയേറ്റർ ആൻഡ് ഇറ്റ്സ് ഡബിൾ. ഇതും വളരെ വളരെ പ്രസിദ്ധമായ നാടകലോകത്തിന് ഒരുപക്ഷെ ലോക നാടകവേദിക്ക് മുതൽക്കൂട്ടായ രണ്ട് കൃതികളാണ്. ഒരുപക്ഷെ ഈ നാടക ഇടനൽകിയ രണ്ട് കൃതികൾ കൂടിയാണ് ഈ രണ്ട് കൃതികളും. മാനിഫെസ്റ്റോ ഓഫ് ദി തിയേറ്റർ ഓഫ് ദി തിയേറ്റർ ഓഫ് ദി ക്രൂവൽറ്റിയും അതുപോലെ ദി തിയേറ്റർ ആൻഡ് ഇറ്റ്സ് ഡബിൾ എന്ന് പറയുന്ന രണ്ട് കൃതികൾ. അതും ശരിക്ക് അദ്ദേഹം പറയുന്ന ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാഴ്ചക്കാരനും അഭിനേതാവും തമ്മിലുള്ള ഒരു മാജിക് എക്സോർസിസം നടക്കുന്നുണ്ടെന്നാണ്. മാജിക് എക്സോർസിസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ഒരു നാടകത്തിൽ നടക്കുന്ന ഒരു ഭൂതാവേശം, അതിൽ അതാണ് യഥാർത്ഥത്തിൽ വളരെ പ്രസിദ്ധമായത്. ഈ ഭൂതാവേശം ത്തിൽ നിന്നാണ് നാടകം ഉടലെടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് ഒരുപാട് കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അണിയറയിൽ നിന്നുള്ള വിഭ്രാത്മകമായ ശബ്ദവിന്യാസങ്ങളാവാം, സ്വപ്ന സദൃശ്യമായ രംഗപടം, മാസ്മരിക ലോകത്തേക്ക് സഹൃദയനെ നയിക്കുന്ന വെളിച്ചം, അംഗചലനങ്ങൾ, അഭിനേതാക്കളുടെ അംഗചലനം, ഇതൊക്കെയാണ് ഇതിന് പ്രേരണയായ ഘടകങ്ങൾ. ഇവയൊക്കെ കാഴ്ചക്കാരനെ ഒരുപക്ഷെ നമുക്കറിയാവുന്നത് പോലെ ഈ ഈ സംവിധാനങ്ങളൊക്കെ ഒരുപക്ഷെ അപ്രാപ്യമായ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ, കാഴ്ചക്കാരനെ കൊണ്ടുപോകുന്ന ഘടകങ്ങളാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. തിയറി മാത്രമല്ല കേട്ടോ, ഇത് നാടകത്തിൽ അവതരിപ്പിച്ച് കാണിക്കുക കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ആർത്താടിന്റെ നാടകം എന്ന് പറയുന്നത് ലേസ് എൻസി എന്ന് പറയുന്ന നാടകം 1939 പാരീസിലത് ചെയ്തത്. ആ നാടക പരീക്ഷണം ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായ ഒരു ഒരു നാടക രീതിയായിരുന്നു. ലോകം മുഴുവൻ അതിനെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നിരൂപകന്മാർ അതിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട്. പല ആളുകളും അതിനെ എതിർത്തിട്ടു. ഇത് 1935 ഈ ഇത്തരത്തിലുള്ള ഒരു ഒരു നാടകം ലേസൻസി എന്ന് പറയുന്ന നാടകം അദ്ദേഹം അവതരിപ്പിച്ചത് പാരീസിൽ വെച്ചിട്ടായിരുന്നു. പാരീസ് നമുക്കറിയാവുന്നതുപോലെ ലോകത്തിൽ ഏറ്റവും പുതുമ സൃഷ്ടിക്കുന്ന ഒരു ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്നാണ് ഉണ്ടായത്. അത് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിലേക്കും അതുകൊണ്ട് തന്നെ പോവുകയും ചെയ്തു. പത്രത്തിലെ കൂടിയും അതുപോലെ തന്നെ മറ്റ് രീതിയിലും എഴുത്തിലെ കൂടിയും പത്ര വാർത്തകളിലെ കൂടിയും ഒക്കെ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തുകയുണ്ടായിട്ടുണ്ട്.
ഇത് ഇതെന്താ വെച്ചാല് അതിനുശേഷം നിരവധി അബ്സേർഡ് നാടക സൃഷ്ടാക്കൾക്ക് പോലും ഈ ആന്റോയിൻ അർത്താട് സ്വീകരനായിട്ട് മാറി. ഈ ലേസൻസിക്ക് ശേഷം ഒരുപാട് അബ്സേർഡ് നാടകക്കാർക്ക് പോലും ഇദ്ദേഹത്തിന്റെ ആവിഷ്കാരം പ്രചോദനമായിട്ട് ആ രീതിയിലും ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഏതാണ്ട് രണ്ട് ദശകങ്ങൾക്കുള്ളിൽ ഒരു 20 കൊല്ലം കാലത്തിനിടക്ക് ലോകത്തിലെമ്പാടും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലതരത്തിലുള്ള ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട്. പല സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനിടക്ക് മറ്റൊന്നുകൂടി സൂചിപ്പിക്കാനുണ്ട്. ഈ ഒരു കാലത്തിൽ പക്ഷെ ഇത് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ലൈസൻസ് ഒക്കെ വരുന്നത് 1935 ഇവിടെ 1903 മലയാളിയായ ഒരു നാടക പ്രവർത്തകന്റെ നാടക പ്രവർത്തകൻ അതായത് പോളിച്ചിറക്കൽ കൊച്ചിപ്പൻ തരകൻ എന്ന് പറയുന്നതാണ് മറിയാമ എന്നുള്ളൊരു ഒരു നാടകം അനുഷ്ഠാന കലാംശം അനുഷ്ഠാന കലയുടെ അംശങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആന്റോയിൻ അർത്താടൊക്കെ ചെറിയ കുട്ടിയാവുമ്പോഴാണ് 1903 ഈ ഒരു ആവിഷ്കാരം മലയാളത്തിൽ ഉണ്ടായതെന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ രംഗത്ത് കൂടുതൽ അവതരിപ്പിക്കപ്പെടുകയും അത് കൂടുതൽ ഒരു വാർത്തകളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു നാടകം രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഈ അവസരം ഞാൻ സൂചിപ്പിക്കുകയാണ്. നാടകവേദിയെ കുറിച്ചിട്ട് പല സ്ഥലത്തും ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യയിലും നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്ന ചലനങ്ങൾ ഇന്ത്യക്കും ബാധിച്ചിട്ടുണ്ട്, ഇന്ത്യയിലേക്കും ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത്രയായിരുന്നു ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ ആയിരുന്നു ഈ ഇത്തരത്തിലുള്ളൊരു ചർച്ച വരും. ചർച്ച സാധാരണഗതിയിൽ നിന്നുള്ള നാടക രീതിക്ക് പുറമേ ചിന്തിക്കാൻ വേണ്ടി ഒരു മറ്റൊരു രീതിയിൽ നാടകത്തെ കാണണം സമീപിക്കണമെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഇറ്റ എന്ന് പറയുന്ന സംഘടനയാണ്. അവരായിരുന്നു അതിനൊരു ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ ഒരുപക്ഷെ 1950 സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ വൈദേശിക സ്വാധീനത്തിന് അടിമപ്പെടാത്ത വീണ്ടും ഈ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു നാടക രൂപം നമ്മൾ കെട്ടിപ്പടുക്കുന്നത് ദേശീയ നാടകരീതി ഉണ്ടാക്കണം എന്ന ആവശ്യവും പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. 1944 ഈ ബൽദൂൺ ദിങ്ക്ര എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പുസ്തകം എ നാഷണൽ തിയേറ്റർ ഓഫ് ഇന്ത്യ എന്നാണ്. എ നാഷണൽ തിയേറ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇത്തരത്തിലൊരു നാടകം ഒരുപക്ഷെ നമുക്ക് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു ബ്രിട്ടീഷിന്റെ സ്വാധീനം പാശ്ചാത്യ സ്വാധീനമില്ലാത്ത ഇന്ത്യയുടെ പാരമ്പര്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നാടകം ആവശ്യമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് 1944. അതുപോലെ നമുക്കറിയാവുന്നതുപോലെ പക്ഷെ അതിനു മുമ്പേ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം പല സ്ഥലത്തും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് മറ്റൊരാള് കമലാദേവി ചതോപാധ്യായ എന്ന് പറയുന്ന ഒരു ഒരു മാന്യ വ്യക്തിത്വം ഒരുപക്ഷെ കമലാദേവി ചതോപാധ്യായ എന്ന് പറഞ്ഞ കലാകാരന്മാരുമായിട്ട് ഇത്രയും കൂടുതൽ ബന്ധമുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അവരുടെ നേതൃത്വത്തിൽ പല സ്ഥലത്തും യാത്ര ചെയ്യുകയും ആളുകളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയും അവരൊരു പുസ്തകം ടുവേർഡ്സ് എ നാഷണൽ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അവർ രചിക്കുകയുണ്ടായിട്ടുണ്ട്. അതും ഈ പറയുന്ന ഒരു നാഷണൽ തിയേറ്ററിന്റെ പ്രാധാന്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ അവർക്ക് ഈ കലാകാരന്മാരോടുള്ള മമത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ക്രാഫ്റ്റ് പേഴ്സൺസിനെ സംഘടിപ്പിക്കാനും കൂടെ അവർ മെനക്കെട്ടിട്ടുണ്ട്. കലാകാരന്മാർ മാത്രമല്ല കരകൗശല തൊഴിലാളികളെ കരകൗശല വിദഗ്ധരെ കൂടി ഒരുമിച്ച് നടത്താൻ വേണ്ടി ഒരുപക്ഷെ ക്രാഫ്റ്റ് കൗൺസിലൊക്കെ അതിനുശേഷം വന്നതാണ്. അവരുടെയൊക്കെ സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അവർക്ക് കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അങ്ങനെ നാടകത്തിന് അവർ പറഞ്ഞത് നാടകത്തിന് തന്നെ ഒരു ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കണമെന്നാണ്. സാധാരണ നമുക്കറിയാവുന്ന മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഭക്ഷണം പോലെ വിദ്യാഭ്യാസം പോലെ അതിനൊക്കെ നൽകുന്ന പ്രാധാന്യം പോലെ തന്നെ ഒരു പ്രത്യേക വകുപ്പ് സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ
നാടകത്തിന് ഉണ്ടാവണം എന്ന് കൂടി അവര് പറഞ്ഞു വെക്കുകയുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ്സിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അതിനൊക്കെ വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതിനൊന്നും വിലവെക്കാത്ത രീതിയിൽ അവർക്ക് അവരുടെ സ്വാധീനം ഈ ഇത്തരത്തിലുള്ള ഒരു ഒരു നീക്കങ്ങൾക്ക്, ഒരുപക്ഷെ കോൺഗ്രസ്സിന് പോലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അതിന് വേണ്ടുന്ന കരുനീക്കൾ നടത്തുകയും സംഗീത നാടക അക്കാദമി ഒക്കെ രൂപീകരിക്കുന്നൊക്കെ അതിന് ശേഷമാണ്. ഏതായാലും അത് കമലാദേവി ചതോപാധ്യായെ കൂടി സ്വാധീനം കൊണ്ടാണ് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ ഒരുപക്ഷെ ഇന്നത്തെ ദേശീയ നാടക ദിനത്തിൽ, അന്തർദേശീയ നാടക ദിനത്തിൽ നമുക്ക് ഇതും കൂടെ ഓർക്കാവുന്നതാണ്. ഈ ഒരു കൺസെപ്റ്റ് നാടകത്തെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും നാടകത്തിന് സർവരാലും ആദരിക്കപ്പെടണമെന്നും ഇതിന്റെ മൂല്യത്തെ കുറിച്ച് മനസ്സിലാക്കണമെന്നും കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കൂടി സംസാരിക്കാനുള്ള ഒരു 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 നേതൃത്വം അന്ന് കമലാദേവി ചതോപാധ്യായ എടുത്തിരുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ ദേശീയ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാടകം ഉൾപ്പെടെയുള്ള ഒരുപാട് കലാരൂപങ്ങൾ, പ്രത്യേകിച്ച് പാരമ്പര്യ കലാരൂപങ്ങൾ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് പല സ്ഥലത്തും. അത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആളുകളിലേക്കൊക്കെ ദേശീയ ബോധം വളർത്താൻ വേണ്ടിയിട്ട് പോലും നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങളെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ തമാശ, നമുക്കറിയാവുന്നതുപോലെ മഹാരാഷ്ട്ര തമാശയാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ. അത് ഒരു ഒരു ഗ്രാമീണർക്കിടയിൽ വളരെ വേരോട്ടമുള്ള ഒരു നാടകമായിരുന്നു, നാടക രൂപമാണ് അല്ലെങ്കിൽ ഒരു കലാരൂപമാണ് തമാശ എന്ന് പറഞ്ഞത്. ഈ തമാശ ഒരു പക്ഷെ നമുക്ക് അതിൽ നൽകുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പാട്ടുകൾ, അതിൻ്റെ പ്രസംഗങ്ങൾ, ഇതൊക്കെ ദേശീയ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ദേശീയ സ്വാതന്ത്ര്യത്തിന് രീതി, സ്വാതന്ത്ര്യത്തിന് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ തിരുക്കൂത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, കേരളത്തിലെ കുറത്തിയാട്ടം ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ തൃശ്ശൂരും മറ്റു പല പ്രദേശങ്ങളിലുള്ള കുറത്തിയാട്ടത്തിനും ഈ ദേശീയ ബോധം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും അനാചാരങ്ങളില്ലായ്മ ചെയ്യാൻ അതുപോലെ തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനും ഒക്കെ ഈ നാടകത്തെയൊക്കെ പ്രാദേശിക നാടകങ്ങളൊക്കെ കലാരൂപങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യത്തിൽ ഈ ഇതൊക്കെ പ്രൊസീനിയം നാടകവേദിക്ക് തികച്ചും മന്യമായിരുന്നു. ഗ്രാമീണ നാടകവേദി പ്രൊസീനിയമായിട്ട് ഒരു ബന്ധമില്ല. ഗ്രാമീണ നാടകവേദി എന്നാൽ ഗ്രാമീണ നാടകവേദി യഥാർത്ഥത്തില് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഒരു തിയേറ്റർ ഓഫ് റൂട്ട് തിയേറ്റർ ആയിരുന്നു. കാണികളും ഒരുപക്ഷെ അഭിനേതാക്കളും തമ്മിൽ വ്യത്യാസമില്ലാതെ പല കാണികളും ഇതിന്റെ അഭിനയത്തിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അവര് ഈ പറയുന്ന കലാരൂപത്തിന്റെ തിയേറ്ററിന്റെ ഭാഗം തന്നെയായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരുപാട് നാടകങ്ങൾ, നമുക്കറിയാവുന്നതുപോലെ മുടിയേറ്റായാലും കേരളത്തിലെ തന്നെ മുടിയേറ്റായാലും തെയ്യമായാലും ചിമ്മാനക്കളിയായാലും കോതാമൂരിയാട്ടായാലും പൊറാട്ടായാലും കണ്ണിയാർകളിയായാലും പടയണിയായാലും ഇതൊക്കെ കേരളത്തിന്റെ തനത് നാടക പ്രസ്ഥാനത്തിന്റെ തായ്വേരുകളായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന ലോകപ്രശസ്തരായ പല നാടകക്കാരും, പീറ്റർ ബുക്കിനെ പോലുള്ള ആളുകൾ, യൂജിനോ ബാർബേയെ പോലുള്ള ആളുകൾ, റിച്ചാർഡ് ഷെഷറെ പോലുള്ള ആളുകളൊക്കെ കേരളത്തിന്റെ മണ്ണിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു ഒരു നാടക സംവിധാനം കേരളത്തില് ഉണ്ട്, തനത് നാടക സംവിധാനത്തിന്റെ റൂട്ട്സ്, തനത് നാടകത്തിന്റെ വേരുകൾ കേരളത്തിൽ ഉണ്ട് എന്നതിന്റെ തെളിവ് കൊണ്ടുകൂടിയാണ്. ഞാൻ ഒന്ന് ഒന്ന് കുറച്ചൊന്ന് മാറിയിട്ട് പറയാം. ലോകത്തിലെ പല രാജ്യങ്ങളും പ്രത്യേകിച്ചിട്ട് ഈ ഒരു ഒരു കാലഘട്ടത്തിൽ തന്നെ 1950s ഏഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പാശ്ചാത്യ നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ജപ്പാനിലുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം പാരമ്പര്യ നാടകവേദിയിൽ ഏറ്റവും ഒരു ഒരു ഏറ്റവും കൂടുതൽ പാരമ്പര്യ നാടകത്തെ രാജ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തില് മുന്നോട്ട് പോയിട്ടുണ്ട്. ബംഗ്ലാദേശ് ഒരുപക്ഷെ നമ്മുടെ പശ്ചിമബംഗാളിന്റെ സ്വാധീനം, പണ്ട് ഒറ്റ നാടായിരുന്ന ഒരേ സംസ്ഥാനമായിരുന്ന അല്ലെങ്കിൽ ഒരു ഒരേ കിഴക്കൻ ബംഗാളും പശ്ചിമബംഗാളും അവിടത്തെയൊക്കെ സ്വാധീനം
സ്വാധീനം അവിടെയും ഒരുപക്ഷെ തെരുവ് നാടകങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ തന്നെ പാരമ്പര്യ കലാരൂപങ്ങളൊക്കെ ബംഗ്ലാദേശിനെയും വേണ്ടത്ര പ്രാധാന്യം നൽകിക്കൊണ്ട് പാശ്ചാത്യ നാടകങ്ങളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കാൻ പറ്റിയിട്ട് പശ്ചിമ കിഴക്കൻ ബംഗാൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിലും ഇതുപോലെ ഒരുപാട് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെയും ഇത്തരത്തിൽ ചിന്തിച്ച ഒരു രാജ്യം കൂടിയാണ്. ഈ പാശ്ചാത്യ നാടക ശൈലികളെ രൂപമെടുക്കുക ഇതല്ലാതെയും ഉണ്ട്. ഒരുപാട് ഒരുപാട് പ്രദേശങ്ങളിൽ മറ്റുണ്ടായിട്ടുണ്ട്. എഴുത്തുകാരുണ്ടായിരുന്നു. ഇത് ഒരുപക്ഷെ നാടകം എന്ന് പറയുന്നത് കേവലം നാടകത്തിൽ മാത്രമായിരുന്നില്ല കേട്ടോ, ഇത് എഴുത്തുകാരുണ്ടായിട്ടുണ്ട്, ഇത്തരത്തിൽ ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച കവികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഒരുപക്ഷെ തനത് നാടകം എന്ന് പറയുന്ന തനത് ഒരുപക്ഷെ നമുക്ക് നമുക്ക് ഓർക്കാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു മുൽക്കരാജാനത്. പോസ്റ്റ് കൊളോണിയൽ നാടകവേദിയെ കുറിച്ച് ചിന്തിച്ച വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ. അദ്ദേഹം ഒരുപക്ഷെ ആംഗലേയ രീതിയിൽ ഇംഗ്ലീഷിൽ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷിൽ എഴുതിയ വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് പോലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എഴുതി നോക്കി ഇംഗ്ലീഷാണ് എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിന്റെ നാടകവേദി യാഥാർത്ഥ്യമാണെങ്കിൽ അത് ഇന്ത്യൻ ഭാഷകളിൽ സംസാരിക്കുന്ന നാടകവേദിയാവണമെന്നാണ്. ഇന്ത്യൻ ഭാഷകളിൽ സംസാരിക്കുന്ന നാടകവേദി എന്ന് മാത്രമല്ല അത് അതിന് നാടോടി നാടകങ്ങൾ പുനരുജ്ജീവിപ്പിക്കണം, എന്നാൽ മാത്രമേ അത് സാധിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പാരമ്പര്യത്തിന്റെ ഊർജവും ആന്തരിക ശക്തിയും നമ്മുടെ നാടോടി നാടകത്തിനുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും അതിന് നിങ്ങളൊക്കെ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. മുൽക്കരാജാനന്ദന്റെയും ഈ ബൽദൂൺ ദിംഗ നേരത്തെ പറഞ്ഞ ബൽദൂൺ ദിംഗയുടെയും കമലാദേവി ചതോപാധ്യയുടെയും ഒക്കെ എഴുത്തിന്റെയും ചിന്തകളുടെയും ഭരണതലത്തിൽ ഒരുപക്ഷെ അത് കമലാദേവിക്ക് മാത്രം അവകാശപ്പെടാൻ തന്നെ ഭരണതലത്തിലുള്ള സ്വാധീനത്തിന്റെ ഒക്കെ ഫലമായിട്ടായിരിക്കും ഒരു ഈ നാടകത്തിന് നാഷണൽ അപെക്സ് ബോഡി ഓഫ് സോങ് ആൻഡ് ഡ്രാമ എന്ന പേരില് സംഗീത നാടക അക്കാദമി കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഒരു സംഗീത നാടക അക്കാദമി 1953 ഡൽഹി കേന്ദ്രീകരിച്ച് സ്ഥാപിക്കുന്നു. സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യാനന്തര നാടകവേദിയുടെ രൂപം ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 1947 സ്വാതന്ത്ര്യം കിട്ടി 53 ആകുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. 53 ശേഷം കേരളത്തിന് ഒരു സ്വാതന്ത്ര്യാനന്തര നാടകവേദിയുടെ രൂപം എന്തായിരിക്കണം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് സെമിനാർ നടത്തിയത് 1956 വെച്ച് അങ്ങനെ ഒരു സെമിനാർ നടത്തിയത്. ആ സെമിനാറിൽ മലയാളത്തിൽ നടക്കും, മലയാളത്തിൽ നിന്ന് ആളുകൾ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ ഭാഷയിൽ നിന്നുമായിട്ട് 40 പണ്ഡിതന്മാർ പങ്കെടുത്തതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതില് നവീന നാടക ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഒരുപക്ഷെ ടി എം അബ്രഹാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാടകത്തിന് മാത്രമായി ഒരു കേന്ദ്രം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന പേരിൽ ആരംഭിക്കുന്നത് തന്നെ നേരത്തെ പറഞ്ഞ സെമിനാറിന്റെ കൂടി തീരുമാനമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇങ്ങനെ ഇങ്ങനെ നടത്തിയ സെമിനാറുകളുടെ കൂടി ഫലമായിട്ടാണ് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്ന ഒരു ഒരു നാടകത്തിന് വേണ്ടി മാത്രം ഒരു സങ്കേതം ഡൽഹി കേന്ദ്രീകരിച്ചിട്ട് ഉണ്ടാക്കിയത് എന്ന് കൂടി ഈ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്നും ഒരുപക്ഷെ നമുക്കറിയാവുന്നത് പോലെ ഈ ഒരു ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ടൊന്നും നാടകവേദിയെ ഇന്ത്യൻ നാടകവേദി അല്ലെങ്കിൽ ഒരു ഒരു പാരമ്പര്യ പരമ്പരാഗത നാടകവേദിയെ പുനഃസ്ഥാപിക്കാൻ പറ്റിയതായിരുന്നില്ല. അതിനൊരു നല്ല ഉദാഹരണം 1961 സമകാലീന നാടകവും നാടക സംവിധാനവും എന്ന് പറയുന്ന ഒരു ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഡൽഹിയിൽ ഒരു ദേശീയ സെമിനാർ നടത്തുകയുണ്ടായിട്ട് അതില് സുരേഷ് അവസ്ഥിയാണ് അദ്ദേഹം പിന്നീട് NSD ചെയർമാൻ ഒക്കെ ആയിട്ടുണ്ട് ആയ ഒരു വളരെ വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹം പാരമ്പര്യ നാടകവേദി അതിന്റെ സമകാലീന പ്രസക്തിയും എന്നൊരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അതിന് ഒരുപാട് വിമർശനങ്ങൾ ആളുകളെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. ഇന്ത്യയിൽ പാരമ്പര്യ നാടകവേദി എന്ന് പറയുന്നത് ആളുകള് അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞത് ഇതൊരുപക്ഷെ നമ്മളെ പുറകോട്ട് വലിക്കുന്നതാണ്, ഇവിടെ വീണ്ടും ജാതീയതയും മതവും ഒക്കെ കൊണ്ടുവരാനാണ്, അതുപോലെ അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നാടകത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ ഒരു നാടകം അല്ല നമുക്ക് ആവശ്യം, നമുക്ക് ആവശ്യം പൊസീനിയൻ നാടകം തന്നെയാണ്. പാശ്ചാത്യ നാടുകളിലുണ്ടായ പുതിയ പുതിയ നാടക ആവിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പുതിയ പുതിയ തിയറികൾ നമ്മൾ എന്തായാലും അഡോപ്റ്റ് ചെയ്യണമെന്നും
ഇന്ത്യക്ക് അതാണ് ഉചിതം. ഇന്ത്യയുടെ വളർച്ചക്ക്, ഇന്ത്യയുടെ പുരോഗമനത്തിന് അതാണ് ഫലപ്രദം എന്ന് പോലും ആളുകൾ പറയുകയുണ്ടായിരുന്നു. ഒരുപക്ഷെ പാരമ്പര്യ നാടകങ്ങള് അവർ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പുറകോട്ട് വലിക്കുന്നതാണ്, അത് വിശ്വസിച്ച ആളുകളുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും സുരേഷ തൃപ്തിയാണ് ഈ തനത് നാടകങ്ങൾക്ക് തിയേറ്റർ ഓഫ് റൂട്സ് എന്നുള്ള ഒരു നാമകരണം ഉണ്ടായിരിക്കുന്നത്. തിയേറ്റർ ഓഫ് റൂട്സ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുപക്ഷെ അതിന് ശേഷമാണ് ഈ ഒരു തനത് നാടകത്തെ കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്തായാലും അദ്ദേഹം വേറെ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്, അതൊരു വഴുത്തിരിവായിരുന്നു. ഈ തനത് നാടക പ്രസ്ഥാനത്തിന് വലിയ വഴുത്തിരിവായിരുന്നു സുരേഷ് അവസ്ഥയുടെ ആ ഒരു ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ പ്രസന്റേഷനും. മലയാള നാടകവേദിയിൽ നമുക്കറിയാവുന്നതുപോലെ മലയാള നാടകവേദിയിലും ഈ തനത് നാടകവേദിയെ കുറിച്ച് ചർച്ച വരികയുണ്ടായിരുന്നു. അത് 1968 നമുക്കൊക്കെ നാടക ചരിത്രം അറിയുന്നവർക്കൊക്കെ അറിയാം. കൂത്താട്ടുകുളത്തെ നാടക കളരിയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ചിന്ത മലയാളത്തിലേക്ക് വരുന്നത്. ടി എം ശ്രീകണ്ഠൻ നായരുടെ തനത് നാടകം എന്ന പ്രബന്ധമായിരുന്നു അതിന് കാരണമായിട്ടുണ്ടായിരുന്നത്. സി എം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1967 അതിൽ ഒരു വർഷം മുമ്പെയാണ് എം ഗോവിന്ദൻ ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു, കാരണം കേരളത്തിലെ തനത് നാടകത്തെ കുറിച്ചുള്ള എം ഗോവിന്ദന്റെ ഒരു കാഴ്ചപ്പാട്, അത് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ഒരു ഒരു ചോദ്യത്തിനോട് ചോദിച്ചത്. അങ്ങനെയാണ് കേരളത്തിലെ ഒരു തനത് നാടകം എന്ന ഒരു ഒരു വിഷയം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സി എം ശ്രീകണ്ഠൻ നായരുടെ പ്രബന്ധം കാരണമാവുകയാണ് ഉണ്ടായത്. പാരമ്പര്യം ഒരുപക്ഷെ 1950 ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടായത് സൂചിപ്പിച്ചതുപോലെ പാരമ്പര്യാധിഷ്ഠിതമായ നാടകത്തിന്റെ അനുരണനങ്ങൾ കേരളത്തില് ഒരു ദശകമായിട്ട്, ഒരുപക്ഷെ നമുക്ക് ഈ 1950 അറുപതുകളിലെ ആദ്യ കാലഘട്ടത്തിൽ ഒന്നും ഉണ്ടാവാതിരുന്നു. അതിന് കേരളത്തിൽ അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു ഒരു വേദി ഉണ്ടായിരുന്നില്ല. 67-68 മുതലല്ലാതെ ഇതിനെ കുറിച്ചൊരു ഒരു കാര്യമായിട്ടുള്ള ചിന്തയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ എം ഗോവിന്ദൻ ചോദിച്ചത് അതുകൊണ്ടായിരിക്കും, എം ഗോവിന്ദന്റെ ദുഃഖമായിരിക്കും ഇത്തരത്തിലൊരു ചോദ്യത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ടി എം ശ്രീകണ്ഠൻ നായരെ അതിന് പ്രാപ്തനാക്കിയതും ഇത്തരത്തിലുള്ളൊരു ഒരു ചിന്ത കൊണ്ട് കൂടിയായിരിക്കും. മറ്റെല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ പല ഭാഗത്ത് നടക്കുന്നുണ്ട്, കേരളത്തിൽ മാത്രം ഇത്തരത്തിലുള്ള ഒരു ചിന്ത വരുന്നില്ല ഒരു ഒരു ദശകമായിട്ടും. അതിനെ കുറിച്ചിട്ടും അതിനുശേഷം എന്താണെന്ന് വെച്ചാല് ഈ തനത് നാടകത്തെ കുറിച്ചുള്ള ചർച്ചകൾ വരാൻ തുടങ്ങി, ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. 1960 ശേഷം 1970 ആകുമ്പോഴേക്കും ഒരുപാട് ഇതിനൊക്കെ ഈ വിഷയത്തിനൊക്കെ മാറ്റം വന്നു. നാടകരംഗത്ത് ശരിക്കും പരാമർശ വിഷയമല്ലാതിരുന്ന മലയാള നാടകങ്ങൾ ഒരുപക്ഷെ ജി ശങ്കരപിള്ളയുടെയും ഒരുപക്ഷെ ദേശീയരംഗത്ത് ദേശീയ വേദിയിൽ നിന്ന് അവതരിപ്പിക്കപ്പെടാത്ത നാടകങ്ങൾ, മലയാള നാടകങ്ങൾ ഒരുപക്ഷെ കാവാലം നാരായണ പണിക്കരുടെ ജി ശങ്കരപിള്ളയുടെയൊക്കെ രംഗപ്രവേശനത്തിലൂടെ ഒരു 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 മറ്റ് ദേശങ്ങളിലേക്ക്, കേരളത്തിന്റെ പുറത്തേക്കുള്ള ദേശങ്ങളിലേക്ക് പോലും മലയാള നാടകത്തിന്റെ ശ്രദ്ധ പോവുകയുണ്ടായതാണ്. അതും ഒരുപക്ഷെ ടീം അബ്രഹാം വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. 1956-61 നടന്ന ദേശീയ നാടക സെമിനാറിലും ഒരു മലയാള നാടക പ്രവർത്തകരുടെ പേര് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ലാണ്. 1956 ഉണ്ടായിട്ടില്ല, 1961 ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊക്കെ മറികടക്കുന്നത് 1970 ദേശീയ തലത്തിൽ സജീവമായ മത്സരങ്ങളൊക്കെ അല്ലാത്ത ഒരു പക്ഷേ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്ക് മറ്റു നാടകങ്ങൾ കാണാനുള്ള ഒരു സാഹചര്യം, മറ്റ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നാടകങ്ങൾ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. ശില്പശാലകൾ നടന്നിട്ടുണ്ടാവില്ല. വലിയ തോതിൽ സെമിനാറുകൾ ആളുകളൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടുത്തെയൊക്കെ ആളുകളെ ക്ഷണിച്ചു കൊണ്ടുപോയി നടക്കുന്ന വലിയ തരത്തിലുള്ള സെമിനാറുകൾ നടന്നിട്ടുണ്ടാവില്ല. ഇതൊക്കെ ആയിരിക്കും അതിന്റെ കാരണം. അങ്ങനെ ഒരു ചിന്താഗതി കേരളത്തിലേക്ക് വരാൻ ഒരല്പം താമസിച്ചു. 1954 തന്നെ ഹബീബ് തൻവീറൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കാനും ഇങ്ങനെ ചിന്തിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നാടകം നമുക്കറിയാവുന്നതുപോലെ ആഗ്ര ബസാർ, ഒരുപക്ഷെ ഈ ഹൊസീനിയം സമ്പ്രദായത്തിലുള്ള റിയലിസ്റ്റിക് സമ്പ്രദായത്തിലുള്ള നാടക സങ്കല്പത്തെ ഒക്കെ നിരാകരിച്ചുകൊണ്ട് നാടോടി നാടകത്തിന്റെ ഹബീബ് തൻവീർ നമുക്കറിയാവുന്നതുപോലെ ഛത്തീസ്ഗഡിലെ ആദിവാസികളുടെ
ഇടക്ക് പ്രവർത്തിക്കുകയും ആദിവാസികളുടെ അവരുടെ അവരുടെ മോട്ടീഫുകളെ നാടകമാക്കി മാറ്റുകയും ചെയ്ത വലിയ വ്യക്തിത്വമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നാടകം അദ്ദേഹം വളരെ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആഗ്ര ബസാർ ആ രീതിയിൽ ഉണ്ടായിരുന്നു. മൃച്ഛകടിക്കുമെന്ന ശൂദ്രകന്റെ മൃച്ഛകടിക്കുന്ന സംസ്കൃത നാടകം അദ്ദേഹം മിട്ടിക്ക് ഗാഡി എന്ന് പറയുന്ന പേരിൽ ഹിന്ദിയിൽ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. അതും ഏറെ പ്രശംസ പിടിച്ചു പറ്റിയതാണ്. ഹബീബ് തൻവീറിന് ഒരുപക്ഷെ തനത് നാടകങ്ങളിലേക്ക് അദ്ദേഹത്തെ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം ഒരുപക്ഷെ വിദേശ സ്വാധീനം കൂടി അതിൻ്റെ ഒരു ഘടകമായിരുന്നു. അദ്ദേഹത്തിന്റെ ബെർലിനർ എൻസംബിൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നാടകം അദ്ദേഹം കാണുകയുണ്ടായിട്ട് ബെർലിനിൽ വെച്ചിട്ട് ആ ആ ഒരു നാടകത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ നാടകത്തിന്റെ സ്വാധീനമാണ് അദ്ദേഹത്തിന്റെ ഈ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരണ നൽകിയതെന്ന് കൂടി ഒരുപക്ഷെ നാടകക്കാർക്കിടയിലും നാടക രചയിതാക്കൾക്കിടയിലും ഒക്കെ സംസാരമുണ്ട്. ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് വരാം. 1970കളിലെ മലയാള നാടകത്തിന്റെ ഒരു ദിശാമാറ്റം സംഭവിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിട്ടുണ്ട്. 1971 കേന്ദ്ര സംഗീത നാടക അക്കാദമി ഒരു വട്ടമേശ സമ്മേളനം നടത്തി. പാരമ്പര്യ നാടകത്തിന്റെ സമകാലിക പ്രസക്തി എന്നതായിരുന്നു അതിന്റെ പ്രധാന വിഷയം. അതിൽ ജി ശങ്കരപിള്ള പങ്കെടുക്കേണ്ട കേരളത്തിൽ ജി ശങ്കരപിള്ള പ്രസിദ്ധനായ ജി ശങ്കരപിള്ളയാണ് അതിൽ പങ്കെടുക്കുന്നത്. ഈ നാടക സമകാലിക നാടകവേദിയിൽ പാരമ്പര്യ കലകൾക്കുള്ള പ്രസക്തി എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹം പ്രബന്ധം അവതരിപ്പിച്ചത്. ഏറെ വൈകാതെ തന്നെ പാരമ്പര്യത്തിന്റെ ശക്തി ഉൾക്കൊള്ളുന്ന നാടകങ്ങൾ മലയാള നാടകവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഒരുപക്ഷെ ശങ്കരപിള്ളയുടെ സ്വാധീനം അത് വളരെ 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 കൂടുതലായിരുന്നു. സിംഗടനായരുടെ കലി, ജി ശങ്കരപിള്ളയുടെ കിരാതം എന്നീ നാടകങ്ങൾ തനത് നാടക പ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്താർ, അവനവങ്കടമ്പ എന്നീ നാടകങ്ങൾ കേരളത്തിൽ ഉടനീളം അവതരിപ്പിച്ചിട്ടുണ്ട്. 1977 ഒരുപക്ഷെ അവനവങ്കടമ്പ എന്ന് പറയുന്ന നാടകം, ഈ കവാലത്തിന്റെ നാടകം 1977 പയ്യന്നൂരിൽ അവതരിപ്പിക്കുന്നത്. അതുവരെ ഉണ്ടായ ഒരുപക്ഷെ സ്റ്റേജ്, കർട്ടൻ, വൈദ്യുതി വിളക്കുകൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെയാണ് ഒരുപക്ഷെ കാണികൾ പ്രതീക്ഷിച്ചത്. അന്ന് പയ്യന്നൂർ ഗാന്ധി മൈതാനിലായിരുന്നു ആ നാടകം. ഇതിനൊക്കെ മാറ്റിമറിച്ച ഒരു വലിയ സംഭവമായിരുന്നു അവനവങ്കടമ്പ എന്ന് പറയുന്ന നാടകം. ഈ ആ ഒരു 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 എന്താ പറയാ, ഈ നാടോടി നാടകത്തിന്റെ ഒരു മാസ്മരികത ഒരുപക്ഷെ ഇന്നും പയ്യന്നൂരിലെ ആളുകളുടെ ഒക്കെ മനസ്സിന് ഹൃദയത്തിലും മനസ്സിലൊക്കെ സൂക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ തനത് നാടകത്തിലേക്ക് തനത് നാടകത്തോട് ആളുകൾക്ക് ഒരു ഒരു താല്പര്യം വരാനിടയായ ഒരു വലിയ സാഹചര്യമായിരുന്നു കാവാലൻ നാരായണ പണിക്കർ. ഒരുപക്ഷെ കേരളത്തിൽ ഉടനീളം, അത് കേവലം ഒരു ഒരു സ്റ്റേജിൽ മാത്രമായിരുന്നില്ല, കേരളത്തിലെ പല ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് ആ നാടകം പോവുകയുണ്ടായിരുന്നു. ഇന്നും നിരവധി നിരവധി അതിനുശേഷവും നിരവധി നാടകങ്ങൾ കാവാലത്തിൻ്റെതായിട്ട് തന്നെ കരിങ്കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് ഒരുപക്ഷെ തനത് നാടകങ്ങളുടെ രചന, അതും ഒരുപക്ഷെ കൃതികളെ കുറിച്ചിട്ട് പോലും നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അവനവങ്കടമ്പക്ക് ശേഷം കാവാലത്തിന്റെ കരിങ്കുട്ടി, അതുപോലെ പി എം താജിന്റെ കനലാട്ടം, ജി ശങ്കരപിള്ളയുടെ കറുത്ത ദൈവങ്ങളെ തേടി, മൂധേവി തെയ്യം, നരേന്ദ്രപ്രസാദിന്റെ സൗവർണിക, ടി എം അബ്രഹാമിന്റെ പെരുന്തച്ഛൻ, എൻ പ്രഭാകരന്റെ പുലിജന്മം തുടങ്ങിയ കൃതികളൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. മലയാള നാടകത്തില് 90കളിലും 2000 അതുപോലെ 2010 ഒക്കെ ഉണ്ടായ നിരവധി പ്രൊഡക്ഷൻസ് നാടകവേദിയെ അടയാളപ്പെടുത്തുന്നതും കേരളത്തിലെ അനുഷ്ഠാന നാടകവേദിയെയും നാടോടി പാരമ്പര്യത്തെയും ഒരുപക്ഷെ അടയാളപ്പെടുത്തുന്നതുമാണ്. കവാലത്തിന്റെ തന്നെ തെയ്യത്തെയ്യം, കല്ലുരുട്ടി തുടങ്ങിയ നാടകങ്ങൾ, ഉത്തര കേരളത്തിലെ തെയ്യത്തിന്റെ പുരാവൃത്തം സന്നിവേശിപ്പിച്ച നാടകങ്ങൾ ഇത് രണ്ടും, തെയ്യത്തെയ്യമാണ്, കല്ലുരുട്ടിയാണ്. കേരളത്തിലെ നാടൻ താളങ്ങൾ, നാടൻ ശീലുകൾ, നാടൻ വേഷവിധാനങ്ങൾ, കുരുത്തോല, വൃക്ഷത്തിന്റെ ഇലകൾ, ഇതൊക്കെ ഉപയോഗിച്ച് പാളത്തൊപ്പി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നാടകങ്ങൾ ഒരുപക്ഷെ കാവാലത്തിന്റെ നാടകത്തിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ലോകധർമ്മിയുടെ ഡയറക്ടർ ചന്ദ്രദാസിന്റെ നാടകങ്ങൾ, അദ്ദേഹം കാഴ്ചവെച്ച, അദ്ദേഹം സംവിധാനം ചെയ്ത ലങ്കാലക്ഷ്മി, ശാകുന്തളം തുടങ്ങിയ നാടകങ്ങൾക്കും ഈ തനത് അവതരണ ശൈലി കൊണ്ട് കേരളീയ തനിമ വിളിച്ചോതുന്ന വേഷവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറെ മികവ് പുലർത്തിയതാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ
ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതുമാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ. എന്റെ സമയം അതിക്രമിച്ചു, ഞാൻ വളരെ വളരെ ചുരുങ്ങി പറയാം. കേരളത്തിന്റെ ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ തെരുവ് നാടകങ്ങളും കൂടെ നമുക്ക് ഒരുപക്ഷെ തനതായ നാടകത്തിന്റെ അല്ലെങ്കിൽ തനത് അവതരണത്തിന്റെ ഒരു 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 വേഷപ്പൊലിമ, അവതരണ ശൈലി, താളത്തിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ വേഷത്തിലുണ്ടായിരുന്നു, ഇതൊക്കെ വളരെ ശ്രദ്ധേയമായി. പക്ഷെ കേരളത്തിൽ ഉടനീളം ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള തെരുവ് നാടകങ്ങൾ ഒരുപക്ഷെ വളരെ വളരെ ശ്രദ്ധേയമായിരുന്നു. അതുകൂടി സൂചിപ്പിക്കേണ്ടി വരും. ഈ ഒരു നമ്മുടെ മൊത്തം തനതിനെ കുറിച്ച്, തനത് നാടകങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ നാടക കളരി പ്രസിദ്ധീകരണങ്ങളും അരങ്ങ്, ഒരുപക്ഷെ ഈ രംഗത്തുള്ള ഒരുപാട് നിരവധി ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ലേഖനങ്ങളും അതുകൂടി സൂചിപ്പിച്ചാൽ മാത്രമേ തനത് നാടക പ്രസ്ഥാനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ. ശ്രീകണ്ഠൻ നായരുടെ ഓർമ്മയിലും പാഠത്തിലും എന്ന് പറയുന്ന വിധത്തിൽ ജി ശങ്കരപിള്ളയുടെ ഒരുപാട് ലേഖനങ്ങൾ, നിരവധി ലേഖനങ്ങൾ, സി എൻ ശ്രീകണ്ഠൻ നായരുടെ ദൈവത്താർ സംവാദം, ഡോക്ടർ രാജാവാര് എഡിറ്റ് ചെയ്ത നാടകം അന്വേഷണവും അപഗ്രഥനവും, ടി എം അബ്രഹാമിന്റെ നവീന നാടക ചിന്തകൾ, മടവൂർ വാസിയുടെ മലയാള നാടക വേദിയുടെ കഥ, കൊച്ചുനാരായണപിള്ള സാറിന്റെ ജി ശങ്കരപിള്ള ഒരു അന്വേഷണം, ഇതൊക്കെ ഒരുപക്ഷെ ഈ തനത് നാടക പ്രസ്ഥാനങ്ങളെ അടയാളപ്പെടുത്താൻ പോകുന്ന കൃതികൾ കൂടിയായിരുന്നു. ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാവുന്നതും കുറച്ച് ചിന്തിക്കേണ്ടതുമായ മറ്റൊന്നും കൂടിയുണ്ട്. ഈ തനത് നാടക വേദി മലയാള സിനിമക്ക് സംഭാവന ചെയ്തതാണെന്ന് കൂടെ നമ്മൾ പറയേണ്ടി വരും. അതും കൂടെ രേഖപ്പെടുത്തേണ്ടി വരും. ഒരുപക്ഷെ നമുക്കറിയാം, ഈ കപാലത്തിന്റെ നാടകത്തിൽ കൂടിയാണ് ഭരത് ഗോപി, ജഗന്നാഥൻ, കലാധരൻ, ഇപ്പം ഏറ്റവും അടുത്ത് വന്ന ബിജു സോപാനം എന്നിവരൊക്കെ, നെടുമുടി വേണു തുടങ്ങിയ ആളുകളൊക്കെ, ഇവരൊക്കെ ഒരുപക്ഷെ നാടക കപാലത്തിന്റെ നാടകവേദി, തനത് നാടകവേദിയിലൂടെ സിനിമാ രംഗത്തേക്ക് അടക്കുകയും അവരൊക്കെ സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്ത ആളുകളാണ്. ഒരുപക്ഷെ സിനിമയിലും, സിനിമയല്ലാതെ സീരിയൽ രംഗത്ത് നിലയുറപ്പിച്ച നിരവധി ആളുകളും ഈ തനത് നാടക പ്രസ്ഥാനത്തിൻ്റെതായ തന്നെ ആളുകളായിട്ടുണ്ട്. ഗിരീഷ് ശോഭാൻ എന്ന് പറയുന്ന കവാലത്തിന്റെ തന്നെ ശോഭാനത്തിന്റെ നടൻ, കവാലത്തിന്റെ ശിഷ്യൻ, ഗിരീഷ് ശോഭാനത്തിന് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയതും അദ്ദേഹത്തിന്റെ തനത് നാടക അവതരണം കൊണ്ട് കൂടിയാണ്. കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന്റെ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ട്, ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗത്ത്, ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ അദ്ദേഹത്തിന്റെ അവതരണത്തിന് വേണ്ടി അദ്ദേഹത്തെ വിളിക്കുകയും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹത്തെ സ്ഥിരമായി ക്ഷണിക്കാറുമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഈ ഒരു ഒരു തനത് നാടക പ്രസ്ഥാനം ഇവിടെ ഒന്നും ഒതുങ്ങുന്നതല്ല. ഇതൊരുപാട് ഇനിയും ഒരുപാട് കൂടുതൽ സംസാരിക്കാനും ഒരുപാട് രേഖപ്പെടുത്തികളൊക്കെ ചർച്ച ചെയ്യാൻ, രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുമുള്ള വിഷയം കൂടിയാണ്. ഏതായാലും സമയ ഇല്ലാത്തത് കാരണം 8:08 എന്റെ വണ്ടിയുടെ സമയമായതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾ, എന്നെ കേട്ടിരുന്ന മുഴുവൻ ആളുകളോടുള്ള നന്ദി കൂടി സൂചിപ്പിക്കുന്നു. വളരെ നന്ദി.